എക്സ്ക്യൂസ് മീ പഴയ ഗ്രാമഫോൺ റെക്കോർഡ് ഉണ്ടോ? ആ ഷെൽഫിനകത്ത് ഉണ്ടാവും, പോയി നോക്കി. റാഫിയുടെ റെക്കോർഡിന് എന്താ വില? അല്ല, ഈ റാഫിയുടെ റെക്കോർഡിന് എന്താ വില? നിങ്ങളോട് ആരോ എടുക്കാൻ പറഞ്ഞു, അത് കൊടുക്കാനുള്ളതല്ല. ഓ, ഈ പോസ്റ്റ് കാർഡ് കിട്ടുമോ? ഇത് 1000 കൊടുക്കാനുള്ള എന്തെങ്കിലും വേണോ? അല്ല, ഈ ഹൈദർ ആരാണ്? ഇവിടെ ഇല്ലത്തെ നമ്പൂരി. എന്റെ വാപ്പയാണ്. അല്ല, ഇത് ഹൈദറിനുള്ളൊരു പോസ്റ്റ് കാർഡാണ്. ഹൈദർക്കാക്കില്ല, നോട്ടെ. ഇത് അറബിയാണല്ലോ. നോട്ടെ, പറഞ്ഞ മാതിരി ഇത് അറബിയാണല്ലോ. ഇത് അറബിയാണ്. ഇത് അറബിയല്ല, ഇത് ഉറുദു ആണ്. ഇതൊരു ബേഗം ലൈല ഹൈദറിന് എഴുതിയൊരു കത്താണ്. അതിനകത്ത് എന്താ എഴുതിയേക്കുന്നത്? മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുന്നു. ബീരനെ, ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞു. മറ്റൊന്നുമല്ല, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ കാത്തിരിക്കുകയാണ്, വേഗം വരണം. ഇന്ന് ബേഗം ലൈല, ഇതില് ഒരു അഡ്രസ് കൂടി ഉണ്ട്. അപ്പൊ ഈ റെക്കോർഡ് ആ എടുത്തെടുത്തു. എന്താ വില ഇതിന്? കുഴപ്പമില്ല, വെച്ചോ. ഓക്കെ, താങ്ക് യു. അന്നോട് പറയുന്നത് വെറുതെ കൊടുക്കാൻ പറഞ്ഞു. ഹേ, ഇതൊക്കെ ബേഗം ലൈല ഖിലാ ഫിർദോസ്. അതിനെന്താ ഖിലാ ഫിർദോസ്? ആ ഫിർദോസ് എന്താ? വാ. എന്താന്ന് പറയും? നമ്മുടെ കടയുടെ പേരെന്താ? ഫിർദോസ് ആന്റിക്സ്. ഇതെന്താ ഖിലാ ഫിർദോസ്? ഇത് ഫിർദോസ്, ഇത് ഖിലാ ഫിർദോസ്. രണ്ട് ഫിർദോസും തമ്മിൽ ബന്ധമില്ലേ? എന്ത് ബന്ധം? എടോ, ബീരാൻ അമീദ് എന്നൊക്കെ എത്ര സ്ഥലത്ത് പേരുണ്ട്, അതുപോലെ ഒരു പേര്. ഏ, ഇതല്ല, ഇത് ശരിക്കും ബന്ധം. കണക്ക് ഭ്രാന്താ മോനെ, ഞാൻ അതിന്റെ പിന്നാലെ പോയിക്കോ. ബാക്കിയുള്ളവർ തല്ലു ഉണ്ട്. ഈ ഫോട്ടോ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? എന്താ ഈ ആലോചിക്കണേ? ലക്നൗവിൽ പോകണം. വാപ്പയ്ക്ക് ആരാ കത്തെഴുതുന്ന അറിയണം. ഓരെ കണ്ടുപിടിക്കണം. അനക്ക് ഭ്രാന്തുണ്ടോ? അതെന്റെ ഉമ്മ നയിക്കില്ല, വെറുതെ ഒരു ഉമ്മ ഭ്രാന്ത്. ചേട്ടാ കടല വേണോ? ആ ചേട്ടാ 10 രൂപ. രണ്ടു മതി. അംസക്കാരൻ എന്നെ വിടും തോന്നുന്നുണ്ട്. എനിക്കാരും സംഭവം വേണ്ട, ഞാൻ ഒറ്റയ്ക്കേ പോണേ. അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് പോയിക്കോ, ഇപ്പൊ ഞാനും വരാം. എന്നാവാ, ഈ ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള പോസ്റ്റ് കാർഡ് വെച്ച് ആരെ കണ്ടുപിടിക്കുന്ന പറയണേ? ഞാൻ കണ്ടുപിടിച്ചോളാം. ഈ മറ്റന്നാള് ലക്നൗ പോണേ, എനിക്ക് എന്തിനാ എപ്പോഴേ ബാഗ് പാക്ക് ചെയ്യുന്നത്? ലക്നൗ അത്രയും ദൂരത്താ? ദൂരൊന്നുമല്ല, പക്ഷെ നമ്മൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം. കണ്ട, ഹിന്ദി മലയാളം ഭാഷാ സഹായം. ലക്നൗവിൽ ഹിന്ദി ആണ് എന്നോട് ആരാ പറഞ്ഞു? അല്ലേ, അവിടെ കൊങ്ങിണിയാ കൊങ്ങിണി. പോടാ, ഹിന്ദിയാ. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ഇല്ല, തൂങ്ങി പിടിച്ചു പോണ്ടി വരും. അറിയാത്ത നാട്, അറിയാത്ത ഭാഷ, അറിയാത്ത ആളുകള്. അതിനിപ്പോ എന്താ? ഇതൊക്കെ കാണണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ. ഓ വേണ്ട, ഈ വലിയ പ്രൊഫഷണൽ ഡാൻസർ അല്ലേ, എനിക്ക് കൊറേ ബുക്കിംഗ് ഒക്കെ ഇല്ലേ. ഈ ഇവിടെ കൊറേ പരിപാടിക്കൊക്കെ പോയി, കൊറേ ഏറെ വാങ്ങി. ലക്നൌവിൽ അല്ലെങ്കിലും കാര്യം കാണാനൊന്നുമില്ല. പിന്നെ ഇപ്പൊ അവിടെ ഭയങ്കര ചൂടാന്ന് ഞാൻ കേട്ട്. ഈ ചൂടത്ത് ഞാൻ എനിക്കൊരു ആശ്വാസം ആയിരിക്കും. എനിക്ക് അത്ര ആശ്വാസം വേണ്ട. അപ്പൊ ഞാൻ പോരണ്ട. വേണ്ട മോനെ, ഒരു മമ്മി വന്നല്ലോ. എന്താ ചായ കുടിക്കൂ. നീ മറ്റന്നാ പോവല്ലേ? ഈ ഉത്തർപ്രദേശ് എന്നൊക്കെ പറയണത് ജാതി ആൾക്കാരാ, അനക്കാണെങ്കിൽ ഭാഷ അറിയൂല. ഇവനാണ് BA മലയാളം. ഈ പൊര മമ്മികളെ കൊണ്ട് നിറയും. അല്ല, നമ്മ കാറായിട്ട് പോയാലോ? ഞാൻ വേറെ ഒന്ന് വിചാരിച്ച് പറഞ്ഞല്ലോട്ടാ. അത് ഒറ്റയ്ക്കാണെങ്കിൽ പെട്ടുപോണൊരു നാടാ അത്, എൻ്റെ അനുഭവമാണ് പറഞ്ഞത്.
ഒന്നിനോട്ടം സൂക്ഷിക്കണട്ട, വേണമെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കോ. പിന്നെ മോനെ, നാളെ ഞാൻ തിരിച്ചു പോകട്ടാ. എങ്ങോട്ടേക്ക്? എന്റെ പോരയിലേക്ക്. വേണ്ട, പോണെന്നില്ല. അങ്ങനല്ല ഹമിദ, അന്ന് ഞാൻ കുറെ കഷ്ടപ്പെടുത്തി പോണം.